ഇന്ന് ഉച്ചയൂണിന് നല്ല ഐക്കൂറ കറി വെച്ചിട്ടുണ്ട്. സ്പെഷ്യലാണ് സംഭവം. മുളക് പൊടി ഒന്നും ഇടാതെ പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണം. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. പിന്നെ നല്ല മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ട് പച്ചമുളകും ഉണക്കമുളകും പിന്നെ ചുവന്ന മുളകും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. പിന്നെ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അയക്കൂറ പൊരിച്ചതുണ്ട്. സിമ്പിളായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത മസാലയിൽ വറുത്തതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. മീൻകറി, മീൻ വറുത്തത്, പച്ചക്കായ ഉപ്പേരി, പിന്നെ മോരുകറി, പിന്നെ അച്ചാറ്. ഇനി കഴിച്ചു തുടങ്ങിയാലോ? ആദ്യം ആ മോരുകറി ചോറിൽ നല്ല പോലെ കുഴിച്ചിട്ട് ആ മീൻ പൊരിച്ചൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. മീൻ വറുത്തതും പിന്നെ മോരുകറി നല്ല അടാറ് കോമ്പിനേഷനാണ്. പിന്നെ നല്ല ഫ്രഷ് അയക്കൂറാണ് കേട്ടോ, നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ആ മീൻ കറി എടുത്തിട്ട് ആ മോരിൻ്റെ ഒപ്പം ചോറിൽ നല്ല പോലെ കുഴച്ചിട്ട് ആ മീൻ കറി വെച്ച് ഒരു പീസും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ചെറുത്തില്ല. ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചാലോ? നാരങ്ങച്ചാറുണ്ട്, അതും ആ മോരുകറിയും പിന്നെ ആ മീൻ കറിയും ചോറിൽ നല്ല പോലെ കുഴിച്ചിട്ട് ആ മീൻ കറി വെച്ച് ഒരു പീസ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തതും ഒരു പീസ് എടുത്തിട്ട് പിന്നെ പച്ചക്കായ ഉപ്പേരിണ്ടല്ലോ, എല്ലാം കൂടി നല്ല പോലെ കൂട്ടി കുഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻകറി ആണെങ്കിലും പിന്നെ അതുപോലെ പച്ചക്കായ ഉപ്പേരി, പിന്നെ മോരുകറി സ്പെഷ്യലാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അച്ചാറും മീൻ വറുത്തതും എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്.